ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് പറയാൻ പോകുന്നത് കെ നോട്ട് എന്ന് പറയുന്ന അപ്ലിക്കേഷനെ കുറിച്ചാണ്. അപ്പം ഈ അപ്ലിക്കേഷനെ കുറിച്ച് ആരും പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഈ അപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ആപ്സൊക്കെ നമുക്ക് വോളിയം ബട്ടൺ ഉപയോഗിച്ച് ലോക്ക് ചെയ്യാമെന്നാണ്. എക്സാമ്പിളായിട്ട് രണ്ട് പ്രാവശ്യം വോളിയം പ്ലസ് ബട്ടൺ ഞെക്കിയ നമുക്ക് വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അങ്ങനെ ഏത് അപ്ലിക്കേഷൻ വേണമെങ്കിലും നമുക്ക് ലോക്ക് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ട് പ്രാവശ്യം വോളിയം മൈനസ് ബട്ടൺ ഞെക്കിയാലും ഇതാവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് ഏത് പാറ്റേൺ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഈ കെ നോട്ട് എന്ന് പറയുന്ന അപ്ലിക്കേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സ് യൂസ് ചെയ്യാൻ നോക്കിയാൽ, ഫ്രണ്ട്സോ കസിന് ആരായിക്കോട്ടെ അവർ യൂസ് ചെയ്യാൻ നോക്കിയാൽ വെറും നോട്ട് മാത്രമേ എഴുതാൻ കഴിയുള്ളൂ, അല്ലാണ്ട് വേറൊന്നും അതിൽ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇനി കൂടുതൽ ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് വീഡിയോയിൽ നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് നിങ്ങൾ ആദ്യം ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. ആ ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അല്ലാത്തവർ നിങ്ങൾ ജസ്റ്റ് പ്ലേ സ്റ്റോറിൽ പോവുക. പ്ലേ സ്റ്റോറിൽ പോയ ശേഷം നിങ്ങൾ ജസ്റ്റ് കെ നോട്ട് എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്തിട്ടുണ്ട് കെ നോട്ട് എന്ന്, അത് ജസ്റ്റ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. അതിൻ്റെ പേര് ഇതിൻ്റെ അകത്ത് ഊപ്സ് ലോക്ക് എന്നായിരിക്കും കാണിക്കുക. അപ്പോൾ നിങ്ങൾ ആ ഊപ്സ് ആപ്പ് ലോക്ക് എന്ന് ഇതിനകത്ത് മാത്രമേ കാണിക്കൂ. നിങ്ങളുടെ ഫോണിൽ അത് ഹോം സ്ക്രീനിൽ അത് വരുമ്പം കെ നോട്ട് തന്നെയായിരിക്കുക കാണിക്കുക. അപ്പോൾ നിങ്ങളതൊന്നും പേടിക്കേണ്ടതില്ല. അപ്പോൾ 4.2 ഉണ്ട് റേറ്റിങ്ങിന്, വെറും 3 MB മാത്രമേ ഉള്ളൂ. ഇപ്പം 5 മില്യൺ ഡൗൺലോഡ്സും. ഞാനിപ്പോൾ ഈ ആപ്പ് ഓപ്പൺ ആക്കിയാണ്. ആദ്യം തന്നെ നിങ്ങൾ നെക്സ്റ്റ് അടിച്ചു കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ സെറ്റ് വോളിയം കീ പാറ്റേൺ, നിങ്ങളുടെ പാറ്റേൺ നിങ്ങളൊന്ന് സെറ്റ് ചെയ്യുക. ഞാനിപ്പോൾ 2 പ്ലസും 2 മൈനസുമാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അറിയാണ്ട് നിങ്ങൾക്ക് തെറ്റിപ്പോയാൽ നിങ്ങൾക്ക് താഴെ ലെഫ്റ്റിലായിട്ട് നിങ്ങൾക്ക് ക്ലിയർ എന്ന് കാണുന്നുണ്ട്, അവിടെ ജസ്റ്റ് ടാപ്പ് ചെയ്യുക. അപ്പോൾ ക്ലിയർ ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ പുതിയതായിട്ട് സെറ്റ് ചെയ്യുന്ന 2 പ്ലസ്സാണ്, 2 പ്ലസ്സാണ്. അപ്പോൾ നെക്സ്റ്റ് കാണും, താഴെ റൈറ്റിലായിട്ട് നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ നിങ്ങൾ കൺഫേം ആവാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി അടിക്കേണ്ടതാണ്. ഇപ്പോൾ ഞാൻ 2 പ്രാവശ്യം കൂടി പ്ലസ് അടിക്കുകയാണ്. അപ്പോൾ ഇത് നിങ്ങൾ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്താണ്, സെക്യൂരിറ്റിക്ക് വേണ്ടിയെങ്കിൽ. നിങ്ങളിപ്പോൾ ഈ പാറ്റേൺ ഫോർഗെറ്റായ നിങ്ങൾ തിരിച്ചെടുക്കാൻ വേണ്ടിയാണ്. ഞാനിപ്പോൾ വാട്ട് ഈസ് ദി നെയിം ഓഫ് യുവർ ഫേവറേറ്റ് പെറ്റ് എന്നിരിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇടുന്നത് കിറ്റി എന്നാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടമുള്ളത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ സ്ക്രീൻ റെക്കോർഡ് ആവുന്നത് കൊണ്ടാണ് ഈ ആക്സസ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ആക്സസ് ചെയ്യട്ടെ. ഓക്കെ, അലോ ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് ഫിനിഷ് എന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആപ്പ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഊപ്സ് ആപ്പ് ലോക്ക്. ഇതിപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആപ്പ് ലോക്ക് ഒന്ന് നിങ്ങൾ ജസ്റ്റ് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഞാനിത് എനേബിൾ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതിൽ വേണ്ട അപ്ലിക്കേഷൻ നമുക്ക് ലോക്ക് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് ഈ ആൽബംസ് എന്ന് പറയുന്ന അപ്ലിക്കേഷൻ ഞാൻ ജസ്റ്റ് ലോക്ക് ചെയ്യാണ്. ഇതിലപ്പോൾ നമുക്ക് ലോക്ക് ബാക്ക്ഗ്രൗണ്ട് ഇതിവിടെ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ബ്ലാക്ക് ട്രാൻസ്പെറൻറ്റ് കസ്റ്റം എന്ന് പറയുന്നത്, ജസ്റ്റ് ഇവിടെ നിന്ന് ടാപ്പ് ചെയ്താൽ മതി ബ്ലാക്ക് ട്രാൻസ്പെറൻറ്റ് കസ്റ്റം. അപ്പോൾ ഈ ട്രാൻസ്പെറൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ കാണിച്ചു തരാം. ട്രാൻസ്പെറൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ബേക്ക് പോവുകയാണ്. ട്രാൻസ്പെറൻറ്റ് ഇതാണ് നമ്മുടെ ആൽബം. ട്രാൻസ്പെറൻറ്റ് എന്താണെന്ന് വെച്ചാൽ കാണിക്കുന്നതാണ്. നോക്കൂ, ഒന്നും അനങ്ങുകയില്ല, ഫുള്ള് എന്തോ സ്ക്രീൻ ലോക്കായ പോലെ. അപ്പോൾ ആൾക്കാർ വിചാരിക്കും ഫോൺ ഹാങ് ആങ്ങിയതായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ പാറ്റേൺ എന്ന് അടിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആപ്പ് വർക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ട്രാൻസ്പെറൻറ്റ് എന്ന് വെച്ചാൽ. അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോവാം. അപ്പോൾ ഇത് മിനിമൈസ് ചെയ്താൽ നമുക്കിവിടെ കാണത്തില്ല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്നും കൂടി ഓപ്പൺ ആക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ ട്രാൻസ്പെറൻറ്റ് എന്നാണ്. ഞാനിപ്പോൾ ബ്ലാക്ക് എന്ന് അടിക്കുകയാണ്. ബ്ലാക്ക് അടിച്ച് കഴിയുമ്പോൾ വരുന്നത് ആൽബംസിൽ പോവുക. അപ്പോൾ ഫുള്ള് ബ്ലാക്ക് ആയിട്ട് ഹാങ് ആയ പോലെ ആയിരിക്കും നോക്കുക. അപ്പോൾ ഞാൻ പാറ്റിൻ അടിച്ച് കഴിയുമ്പോൾ ഇത് ഓപ്പൺ ആവുന്നതായിരിക്കും. അപ്പോൾ കസ്റ്റം എന്താണെന്ന് നോക്കാം. ഇനിയിപ്പോൾ ഞാൻ കേനോട്ടിൽ പോവുകയാണ്. അപ്പം നമ്മളിപ്പം കുറച്ച് കഴിയുമ്പോൾ യൂസ് ചെയ്യുകയാണെങ്കിൽ കേനോട്ടിൻ്റെ സ്ക്രീൻ ഇങ്ങനെയായിരിക്കും വരുന്നത്.
അപ്പം വെറും നോട്ട് ഇടുന്നതാ മാത്രമേ നമുക്ക് ഇതിൽ പറ്റുള്ളൂ. വേറെ ആൾക്കാർ വന്നാലും വേറെ ഒരു ഓപ്ഷനും ഇതിൽ പറ്റില്ല. അപ്പം ഞാനിപ്പോൾ എൻ്റെ പാറ്റേൺ അടിക്കുകയാണ്. അപ്പം നമുക്കിത് ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. അവിടെ താഴെ നമുക്ക് സെറ്റിങ്സ് ഉണ്ട്, സ്ക്രീൻ ലോക്ക് ഉണ്ട്, ആപ്പ് ലോക്ക് ഉണ്ട്. ഇപ്പോൾ ഞാൻ ആപ്പ് ലോക്കിൽ കസ്റ്റം എന്താണെന്ന് പറയുകയാണ്. കസ്റ്റം ഞാൻ ചെയ്യുന്നില്ല. കസ്റ്റം നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലുള്ള ഗാലറിയിലുള്ള ഫോട്ടോസ് ഇമേജസ് ഒക്കെ കൊണ്ടുവരാവുന്നതാണ്. ഇപ്പോൾ ഞാനത് കാണിക്കുക, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെയുള്ളത് സ്ക്രീൻ ലോക്കാണ്. സ്ക്രീൻ ലോക്കിൽ പോയാൽ നിങ്ങൾക്ക് സെറ്റ് സ്ക്രീൻ ലോക്ക് സ്റ്റൈൽ അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് റീലോക്ക് സ്ക്രീൻ ഓഫ് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് ആപ്പ് ലോക്കായാൽ മതിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ടിക്കിട്ട് കൊടുക്കുക, തൊട്ട് കൊടുക്കുക. എനിക്കിപ്പോൾ അങ്ങനെ വേണ്ട. അപ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്യാനും വഴിയെന്നെയാണ് പാസ്വേഡ്. അപ്പോൾ നമുക്ക് അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.